മിശിഹായെ സ്നേഹിക്കപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, സന്യസ്ഥരെ, കൊച്ചു കുഞ്ഞുങ്ങളെ, നോമ്പ് കാലം ആരംഭിച്ചപ്പോൾ മുതൽ ജോഷുവയുടെ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചത്. അന്ന് നമ്മൾ പറയുകയുണ്ടായി, ജോഷുവ എന്ന വാക്ക് ഈശോ എന്ന വാക്കിൻ്റെ ഹിബ്രു രൂപമാണ്. ജോഷുവ എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. ഈശോ എന്ന വാക്കിൻ്റെയും അർത്ഥം സുറിയാനിയും രക്ഷകൻ എന്നാണ്. ഗബ്രിയേൽ മലാഹ പരിശുദ്ധ അമ്മയോട് പറയുന്ന വാക്യം ഇതാണ്, നീ അവനെ ഈശോ എന്ന് പേര് വിളിക്കണം. അപ്പോൾ ഈശോ എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. നമ്മൾ നോഹയുടെ പേര് എന്താണ് എന്ന് വിവരിക്കുന്നുണ്ട്. അഭിശപ്തമായ ഭൂമിയിൽ പ്രപഞ്ചം അഭിശപ്തമായി, അവിടെ ഒരു പ്രത്യാശ കൊടുക്കുകയാണ് അബ്രഹാമിൻ്റെ നോഹയുടെ ജനനം. തിന്മകൾ കൊണ്ട് അഭിശപ്തമായ ഭൂമി, മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ പേരിൽ പരിതപിക്കുന്ന ദൈവം, തിന്മയിൽ നിന്നും തിന്മയിലേക്ക് കൂപ്പുകുത്തുന്ന മനുഷ്യൻ. ഈ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ അവയൊക്കെയാണ്. ഒന്നിന് 77 പ്രതികാരം ചെയ്യുന്ന ഹെനോക്ക് തന്നെ ഒന്ന് പോറി, തന്നെ ഒന്ന് അടിച്ചു, അതിന് രണ്ടുപേരെയും വകവരുത്തുന്ന ഹെനോക്ക്, സഹോദരനെ കൊല്ലുന്ന കായൻ, അധികാരം പ്രമത്തതയിൽ കഴിയുന്ന മനുഷ്യർ, അധികാരം കിട്ടിക്കഴിയുമ്പോൾ സുന്ദരിമാരായ പെൺകുട്ടികളെ വശംവദരാക്കുന്ന അധികാരികൾ. അപ്പോൾ ഇതൊക്കെ തിന്മ നിറഞ്ഞ ഒരു ലോകത്തെ കാണിക്കുകയാണ്. സാംസന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. രതി ക്രീഡകളിൽ മതിച്ച് ജീവിക്കുന്ന മനുഷ്യൻ. അപ്പോൾ തിന്മ വർദ്ധിച്ചു വരുന്ന ലോകം, യവന ചിന്തകൾ, എപ്പിക്യൂറിയൻ ചിന്താഗതി നമ്മൾ വായിക്കുന്നുണ്ട്. തിന്നുക, കുടിക്കുക, മേളിക്കുക, ആഹ്ലാദിക്കുക, അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പദം ലൈംഗിക ക്രീഡകളിൽ ഏർപ്പെടുക എന്നാണ്. മോശ ദൈവകൽപ്പനകൾ സിനായി മലയിൽ നിന്ന് സ്വീകരിച്ച് താഴെ വരുമ്പോൾ ഇസ്രായേൽ ജനം ലൈംഗിക ക്രീഡകളിൽ ഏർപ്പെട്ടിരുന്നു എന്നാണ്. പ്രത്യേകിച്ചും മൊവാബ് ജനതയുടെ ബാൽദേവനുമായി ബന്ധപ്പെട്ട ക്ഷേത്ര സംവിധാനങ്ങളിലുള്ള വേശ്യ വൃത്തിയിലേക്ക് പോകുന്ന പുരുഷന്മാർ ബാൽദേവനെ പ്രീതിപ്പെടുവാനായിട്ട് എല്ലാ ക്രീഡകളിലേക്കും പോകുന്ന, ലൈംഗിക ക്രീഡകളിലേക്കും നീങ്ങുന്ന മനുഷ്യർ. ഇവിടെയാണ് രക്ഷകൻ എന്ന പദത്തിൻ്റെ അർത്ഥം. ഇവിടെ ഇരുളടഞ്ഞ ഒരു ലോകത്തിൽ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്നവർക്ക് പ്രകാശം വന്ന് ചേർന്നു എന്നാണ് യേശുനാഥൻ്റെ ആഗമനത്തെക്കുറിച്ച് വിശുദ്ധമത്തായ സുവിശേഷ പറയുക. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന മനുഷ്യൻ, മുത്തിക്കുറിച്ചിടും മുന്തിരിച്ചാറ് പോലുള്ളൊരു ഈ ജീവിതം, അപ്പോൾ ലോകസുഖങ്ങളിൽ രമിക്കുന്ന മനുഷ്യൻ,
അവന് പറ്റുന്ന അന്ധകാരം, അബ്രഹാമിൻ്റെ പക്കൽ നിന്ന് പോരുന്ന ദൂതന്മാർ, നോഹയുടെ അടുത്ത് വരുമ്പോൾ, ലോത്തിൻ്റെ പക്കൽ വരുമ്പോൾ കാണുന്നത് ജഡിക ദുരാശകൾക്ക് വിറ്റ മനുഷ്യരെയാണ്, സ്വവർഗ സംഭോഗത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മനുഷ്യർ. അവരുടെ കണ്ണുകൾ അന്ധമാക്കി തീർത്തുവെന്ന് അവർക്കറിയാം പറയുന്നത്. ജഡിക ദുരാശകളുടെ അന്ധത ബാധിച്ച മനുഷ്യർ. സാർത്ര പറയുന്നുണ്ട്, ദ അതർ മേൻ ഇസ് മൈ ഹെൽ, അപരൻ എനിക്ക് നരകമാണ്, അപരൻ എനിക്ക് ചെന്നായാണ്. കാരണം ചെന്നായയുടെ സ്വഭാവത്തിലേക്ക് മനുഷ്യൻ പോവുകയാണ്. ദ ആനിമാലിറ്റി ഇൻ മേൻ, മൃഗീയത. മൃഗീയതയുടെ പ്രത്യേകതകൾ ഞാൻ പറയേണ്ട കാര്യമില്ല. മൃഗത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കുറേ ഭക്ഷണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ സ്വന്തമാക്കാനായിട്ടാണ് ഒരു പട്ടി ശ്രമിക്കുക. അത് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ടല്ല, മറ്റ് പട്ടികളുമായി പങ്കുവയ്ക്കുവാനല്ല, അത് മുഴുവൻ ആഹരിക്കുവാനാണ് ആ പട്ടി ശ്രമിക്കുക. അപ്പോൾ ഈ ലോകത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും എനിക്ക് വേണ്ടി തന്നെയാക്കുക, അതെൻ്റേതാക്കുക. അതിന് ആര് എതിരി നിൽക്കുന്നുവോ, അത് ആര് പങ്കിടുവാനായിട്ട് വരുന്നുവോ, അവനെ ഇല്ലായ്മ ചെയ്യുക. അതുകൊണ്ടാണ് ദി അതർ മേൻ ഇസ് മൈ ഹെൽ എന്ന് പറയുന്നത്. സാർത്ര പറയുന്നത് ദി അതർ ഹെൽ മേൻ ഇസ് മൈ ഊൾഫ്, അവനൊരു ചെന്നായാണ് എൻ്റെത് തട്ടിയെടുക്കുവാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവരനെ ആ രീതിയിൽ കാണുന്ന ഒരു ലോകം, ഇങ്ങനെയൊരു ലോകത്തിൽ പ്രത്യാശയുടെ കിരണങ്ങളുമായിട്ടാണ് രക്ഷകൻ വരിക. ലോകത്തിന് ലോകസുഖങ്ങൾക്ക് അടിമപ്പെട്ട മനുഷ്യൻ, ജഡിക മോഹങ്ങൾക്ക് അടിമപ്പെട്ട മനുഷ്യൻ, പിശാചിൻ്റെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട മനുഷ്യൻ, ഈശോ എന്ന വാക്കിൻ്റെ അർത്ഥം ഈ ബന്ധനത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നവരെന്നാണ് അർത്ഥം. ഇവിടെ രണ്ട് കഥാപാത്രങ്ങളെയാണ് സുവിശേഷകർ നമുക്ക് പരിചയപ്പെടുത്തി തരിക. ഇതാ ലോകത്തിനൊരു രക്ഷകൻ വരുന്നു. ഇടയന്മാരോട് മലാഖ പറഞ്ഞത് ഇതാ, ഇത് സർവ്വലോകത്തിനും ഒരു രക്ഷകൻ വരുന്നു. ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, സർവ്വലോകത്തിനും ഇതാ ഒരു രക്ഷകർ വന്നിരിക്കുന്നു, ഈശോ വന്നിരിക്കുന്നു. ഇതിൽ നിന്നെല്ലാം നമ്മെ മോചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ ആ സന്ദേശവാർത്തയുമായി വരുന്ന ഗബ്രിയേൽ മലാഖ തൻ്റെ ഒരു കയ്യിൽ ഒരു വടിയുമായിട്ടാണ് ചിത്രങ്ങളിലെല്ലാം ഐക്കണിലെല്ലാം കാണുക. അദ്ദേഹത്തെ മലാഖയുടെ കാലുകൾ വളരെ നീളത്തിലാണ് ചുവടുകൾ വയ്ക്കുക. കാരണം ഒരു മാരത്തോൺ ഓടുന്ന മനുഷ്യൻ കഴിവുള്ള അകലത്തിൽ ചുവട് വെച്ചുകൊണ്ടാണ്, സർവശക്തിയും എടുത്ത് ദീർഘമായ ഒരു ഓട്ടത്തിലാണ്. എന്താ ഈ സന്ദേശം കൊടുക്കുക? ഈ ലോകത്തിൻ്റെ അഭിശക്തമായ, ഈ ലോകത്തിന് പ്രത്യാശയുടെ സന്ദേശവുമായിട്ട് ഓട്ടുക. മലാഖ വടിയുണ്ട്, എന്തിനാ? ആ വടിയും കുത്തിയാണ് ഓടുന്നത്. ഒറ്റയ്ക്ക് ഓടാനുള്ള കഴിവ് ഇല്ല, യാത്രികന് വടി ആവശ്യമാണ്. അപ്പോൾ ആ മലാഖ ഓടുന്നത് നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലേക്കായിരിക്കണം. എനിക്ക് ഏതെങ്കിലും രീതിയിലുള്ള അന്ധത ബാധിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള അടിമത്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആ അടിമത്തം മാറ്റുവാനായിട്ടുള്ള വലിയ സന്ദേശവുമായിട്ട് മലാഖ എൻ്റെ ഹൃദയത്തിലേക്ക് വരിക. ഇനി എൻ്റെ ദൗത്യം ആ മലാഖയുടെ ദൗത്യമാണ്. ലോകത്തിൽ ആരെങ്കിലും അടിമത്തത്തിലുണ്ടെങ്കിൽ അവരിലേക്ക് ഓടിച്ചെല്ലുവാനുള്ള വ്യഗ്രത, മലാഖയുടെ ദീർഘമായ ചുവടുകൾ അതാ കാണിക്കുക. എത്ര ഓടി ഏത് ഹൃദയത്തിലേക്കും പോകുവാനുള്ള എൻ്റെ വ്യഗ്രത. ഇവിടെ മുകളിൽ നിന്നുള്ള ഒരു ഇറക്കവും ഭൂമിയിൽ നിന്നുള്ള ഒരു കയറ്റവുമാണ്. ഇത് രണ്ടും കൂടി കണ്ടുമുട്ടുന്ന സ്ഥലമാണ് മംഗളവാർത്ത. ഇതിന് മനുഷ്യൻ്റെ
കോഓപ്പറേഷൻ ആവശ്യമാണ്, മനുഷ്യൻ്റെ സഹകരണം ആവശ്യമാണ്. ആര് എൻ്റെ ഈ വ്യഗ്രതയിൽ എന്നോട് സഹകരിക്കും? ഈ ലോകത്തെ രക്ഷിക്കുവാനായിട്ടുള്ള എൻ്റെ തീഷ്ണമായ ആഗ്രഹത്തോട് ആര് സഹകരിക്കും? അതാ പിതാവായ ദൈവം നോക്കുക, അതിന് സന്ദേശവുമായിട്ട് മലഹയെ അയക്കുക. അപ്പോഴേ പരിശുദ്ധ അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. അപ്പോഴേ സമ്പൂർണ്ണ സമർപ്പണമാണ് ദൈവം കൊടുത്തിരിക്കുന്ന സന്ദേശം അനുവർത്തിക്കാൻ വേണ്ടിയിട്ട്, പ്രായോഗികമാക്കാൻ വേണ്ടിയിട്ട്. ദൈവം താണിറങ്ങുമ്പോൾ മനുഷ്യൻ ഉയരങ്ങളിലേക്ക് ഉയരുക, ഹൃദയം കൊടുത്തുകൊണ്ട്. ഈ രണ്ട് തലങ്ങളും ഇവിടെ സംയോജിക്കുക. An encounter between God and man. ദൈവത്തിൻ്റെ തീവ്രമായ ആഗ്രഹവും ആ തീവ്രമായ ആഗ്രഹത്തിന് മനുഷ്യൻ കൊടുക്കുന്ന പ്രതികരണവും. അതുകൊണ്ടാണ് ഇത് മംഗള വാർത്തയാകുന്നു, ഏറ്റവും വലിയ വാർത്ത. ലോകത്തെ രക്ഷിക്കുവാനായിട്ട് ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ ഹൃദയത്തിന് മുമ്പിൽ ഇതാ ഞാൻ തയ്യാറായിരിക്കുന്നു എന്ന് പറഞ്ഞ് മനുഷ്യകുലം കൊടുക്കുന്ന ഉത്തരം പരിശുദ്ധ അമ്മ. അപ്പോഴ് ഇത് പരിശുദ്ധ അമ്മയിൽ തീരേണ്ടതല്ല, എന്നിൽ നിറവേറേണ്ടതാണ്. ദൈവമേ നിൻ്റെ ഹിതം ഇതാ അനുവർത്തിക്കുവാൻ ഞാനിതാ തയ്യാർ. ഫിയാത്ത്. അപ്പോഴ് വലിയ ദൈവ മനുഷ്യ സംഗമം നടക്കുകയാണ്. അതെൻ്റെ ഹൃദയത്തിൽ നടക്കണം, എൻ്റെ ജീവിതത്തിൽ നടക്കണം, എൻ്റെ ഭവനത്തിൽ നടക്കണം, എൻ്റെ കുടുംബത്തിൽ നടക്കണം, ഞാൻ ജോലി ചെയ്യുന്ന എല്ലായിടത്തും ആ സംഗമം നടക്കണം. അപ്പോഴ് ഇരുളിൽ കഴിഞ്ഞവർക്ക് വെളിച്ചമാവുന്ന ഈശോയുടെ രക്ഷകൻ എന്ന വാക്ക് അന്വർത്ഥമാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ നൽകിയ ഈ വലിയ യെസ് ആകട്ടെ ഫിയാത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കാം. മലാഖ തീഷ്ണതയോടെ ഇറങ്ങിയതുപോലെ ദൈവത്തിൻ്റെ സന്ദേശവുമായി നമുക്ക് ഓരോ മനുഷ്യഹൃദയങ്ങളിലേക്കും എത്തിച്ചെല്ലുവാൻ പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.